ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സഖ്യം സംബന്ധിച്ച ചർച്ചകൾക്ക് തുടക്കം കുറിക്കാൻ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ എത്തി. സെപ്റ്റംബർ 8 അദ്ദേഹം NCP നേതാവ് ശരത് പവാറുമായി ദില്ലിയിൽ ചർച്ച നടത്തും. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായും നിതീഷ് കൂടിക്കാഴ്ച നടത്തും. പ്രതിപക്ഷ കക്ഷികൾ ഒറ്റക്കെട്ടായി നിന്നാൽ BJPയെ താഴെയിറക്കാൻ കഴിയുമെന്ന് പാർട്ടി കഴിഞ്ഞ ദിവസം നടന്ന JDU ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ നിതീഷ് കുമാർ പറഞ്ഞിരുന്നു. ഒറ്റക്കെട്ടായി നിന്നാൽ BJPയുടെ സീറ്റുകൾ 50 എത്തിക്കാൻ സാധിക്കുമെന്നാണ് നിർവാഹക സമിതി യോഗത്തിൽ നിതീഷ് പറഞ്ഞത്. ചർച്ചകൾക്കായി അദ്ദേഹം ഉടൻ ദില്ലിയിലേക്ക് എത്തിയിരിക്കും. NDA സഖ്യം അവസാനിപ്പിച്ച പിന്നാലെ തന്നെ പ്രതിപക്ഷ ഐക്യത്തിനായുള്ള ചർച്ചകൾ ശക്തമാക്കുമെന്ന് നിതീഷ് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവു നിതീഷ് കുമാറുമായി ചർച്ച നടത്തി. BJP മുക്ത ഭാരതത്തിനായി പോരാടണമെന്ന് ഇരുവരും പ്രഖ്യാപിച്ചിരുന്നു. പ്രധാനമന്ത്രി മോഹം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു നിതീഷ് കുമാർ ബീഹാറിൽ NDA സഖ്യത്തിൽ നിന്നും പുറത്തു കടന്നത്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വം തന്റെ മനസ്സിലില്ലെന്നാണ് നിതീഷ് ആവർത്തിച്ചത്. എന്നാൽ നിതീഷിനെ ഉയർത്തിക്കാട്ടിയുള്ള ചർച്ചകൾക്ക് ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ തുടക്കമായിരുന്നു. നിതീഷ് കുമാറിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിന് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇടയിൽ പിന്തുണ ഏറുന്നുണ്ടെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. കെ ചന്ദ്രശേഖര റാവുവിന്റെ കൂടിക്കാഴ്ച ഇതിന്റെ ഭാഗമായിട്ടാണെന്ന് പാർട്ടി നേതാക്കൾ കരുതുന്നുണ്ട്. ബീഹാറിലെ സഖ്യകക്ഷിയായ RJD ഇതിനോടകം തന്നെ നിതീഷിനു പിന്നിൽ അണിനിരന്ന് കഴിഞ്ഞു. ഉപമുഖ്യമന്ത്രി കൂടിയായ തേജസ്വി യാദവ് നിതീഷിനെ പിന്തുണയ്ക്കുന്നുണ്ട്. നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രിയാകാമെങ്കിൽ എന്തുകൊണ്ടും നിതീഷിന് പ്രധാനമന്ത്രിയാകാനുള്ള യോഗ്യത ഉണ്ടെന്നായിരുന്നു തേജസ്വി പ്രതികരിച്ചത്. UPയിൽ സമാജ്വാദി പാർട്ടിയുടെയും ഹരിയാനയിലെ INLD എന്നിവരും നിതീഷിനെ പിന്തുണയ്ക്കുന്നതായി നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്ത് മോദി സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടെന്നാണ് ദേശീയ നിർവാഹക സമിതി യോഗത്തിന്റെ വിലയിരുത്തൽ. ഈ ഘട്ടത്തിൽ പ്രതിപക്ഷം കൈകോർത്താൽ BJP വീഴുമെന്നും നേതാക്കൾ പറയുന്നുണ്ട്.